പള്ളിയിൽ സുപ്രീം കോടതി വിധി സമാധാനപരമായ അന്തരീക്ഷത്തിൽ ഇന്ന് നടപ്പായി. രാവിലെ ഓർത്തഡോക്സ് സഭയിലെ വൈദികർ പള്ളിയിൽ പ്രവേശിച്ച് വലിയ ഒരു ജനാവലിയുടെ സാന്നിധ്യത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. സമാധാനപരമായി എല്ലാം പൂർത്തീകരിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇനി വരും ദിവസങ്ങളിൽ കോടതി പുതിയ നിർദ്ദേശങ്ങൾ നൽകും. അതിനനുസരിച്ച് എല്ലാം പൂർണ്ണമായിട്ട് സമാധാനപരമായി തീരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇന്ന് മേപ്രാൽ പള്ളിയിൽ ശവസംസ്കാരത്തോടനുബന്ധിച്ച് ഒരു ചെറിയ പ്രശ്നമുണ്ടായി. പാത്രികർക്കസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരാൾ മരിച്ചപ്പോൾ ആ സ്ത്രീയുടെ ബന്ധുക്കൾ ആദ്യം നമ്മുടെ വികാരി ബഹുമാനപ്പെട്ട എ ബി അച്ഛൻ്റെ അടുത്ത് വന്ന് ശവസംസ്കാരം നടത്തിത്തരണമെന്ന് അപേക്ഷിച്ചുവെങ്കിലും പിന്നീട് പാത്രികർക്കസ് വിഭാഗത്തിലെ നേതാക്കൾ അവരെ ഭീഷണിപ്പെടുത്തിയും പ്രീണിപ്പിച്ചും അവരുടെ അഭിപ്രായം മാറ്റുകയും അവർക്ക് അച്ഛൻ്റെ സഹകരണം കൂടാതെ സെമിത്തേരിയിൽ ശവസംസ്കാരത്തിന് അനുവാദം നൽകണമെന്ന് ഷഠിക്കുകയും ചെയ്തു. എന്നാൽ അച്ഛൻ സിവിൽ അധികാരികളോട് ബോധിപ്പിച്ചത് കോടതി വിധി അനുസരിച്ച് അങ്ങനെ ഒരു കാര്യം നടപ്പാക്കാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ RDOയോ കളക്ടറോ എഴുതി ഉത്തരവ് നൽകുക, ഇത് അച്ഛൻ്റെ സഹകരണം കൂടാതെ ഈ മൃതശരീരം അവിടെ അടക്കുവാൻ അനുവദിച്ചിരിക്കുന്നു എന്ന്. ഇതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ ആവശ്യപ്പെട്ടത്. എന്നാൽ അധികാരികൾ ആരും അതിന് തയ്യാറായിരുന്നില്ല. അധികാരികൾ എഴുതി ഉത്തരവ് നൽകാതെ അനധികൃതമായ മൃതശരീരം അവിടെ കയറി സംസ്കരിക്കുവാൻ അടക്കം ചെയ്യുവാൻ അനുവദിക്കുകയില്ല എന്ന് അച്ഛനും പറഞ്ഞു. അവസാനം RDOയും മറ്റും അല്പം പിടിവാശിയൊക്കെ കാണിച്ചെങ്കിലും അവസാനം പറഞ്ഞു, അച്ഛൻ ഉത്തരവ് നൽകാൻ ഞങ്ങൾക്ക് സാധിക്കില്ല, അത് കോടതി അലക്ഷ്യമാകും, അതുകൊണ്ട് അവരോട് മറ്റെവിടെയെങ്കിലും മൃതശരീരം സംസ്കരിക്കാം, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട AB അച്ഛൻ ആദ്യം മുതലേ പറഞ്ഞു അദ്ദേഹം മൃതശരീരം സംസ്കരിക്കുവാൻ പൂർണ്ണമായും സന്നദ്ധനാണ്, വീട്ടുകാർ ബഹുമാനപ്പെട്ട അച്ഛനോട് ആവശ്യപ്പെട്ടാൽ മാത്രം മതി എന്ന് പല പ്രാവശ്യം പറഞ്ഞു. അത് സിവിൽ അധികാരികളോടും അച്ഛൻ ബോധ്യപ്പെടുത്തി. എന്നാലും അവര് അതിന് വഴിപ്പെട്ടില്ല. ഇതാണ് മൃതശരീരങ്ങൾ സംസ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ. ഇവിടെ മൃതശരീരം വെച്ച് വിലപേശുന്നത് ആരാണ് എന്ന് പൊതുജനം മനസ്സിലാക്കട്ടെ. ഓരോ ആളും മരിക്കുമ്പോൾ അവരുടെ ശവസംസ്കാരം നടത്തി കൊടുക്കുവാൻ നമ്മുടെ വികാരിമാർ പൂർണ്ണമായി സന്നദ്ധരാണ്. എന്നാൽ നമ്മുടെ അച്ഛന്മാരെ കൊണ്ട് വിവാഹങ്ങൾ നടത്തിക്കുകയും മാമോദിസ നടത്തിക്കുകയും എല്ലാം ചെയ്യുന്നതായ മറുവിഭാഗത്തിലെ നേതാക്കൾ മൃതശരീരം അടക്കം ചെയ്യാൻ നമ്മുടെ വികാരി അടുത്തു ചെന്നാൽ അത് തീണ്ടലാണ് എന്നുള്ള വിധത്തിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അത്ഭുതകരം തന്നെ. ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നത് ഓർത്തഡോക്സ് സഭയല്ല, നേരെ മറിച്ച് മൃതശരീരം വെച്ച് വിലപേശി സെമിത്തേരിയിൽ ഇല്ലാത്ത അധികാരം സ്ഥാപിക്കാനായിട്ടുള്ള ഒരു സംരംഭമാണ്, ഒരു പരിശ്രമമാണ് പാത്രികർക്കസ് വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലരും പറയുന്നു ഓർത്തഡോക്സ് വിഭാഗം താഴ്മ കാണിക്കുന്നില്ല എന്ന്. എന്നാൽ ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിന് സ്നേഹപൂർവം ഒരുമിച്ച് നിൽക്കാമെന്ന് പല പ്രാവശ്യം ഓർത്തഡോക്സ് സഭ പറഞ്ഞു കഴിഞ്ഞു. ഓർത്തഡോക്സ് സഭ കാണിച്ചിട്ടുള്ളതായ വിട്ടുവീഴ്ചകൾ വളരെയധികമാണ്. 1958 സുപ്രീം കോടതി വിധി അനുകൂലമായപ്പോൾ പാത്രികർക്കസ് വിഭാഗം കോടതി ചെലവായ ലക്ഷങ്ങൾ ഓർത്തഡോക്സ് സഭയ്ക്ക് നൽകണമെന്ന് കോടതി വിധിച്ചിരുന്നെങ്കിലും സമാധാനത്തിന് വേണ്ടി, ഐക്യത്തിന് വേണ്ടി ആ കോടതി ചെലവ് ആവശ്യമില്ല, വേണ്ട, നൽകണ്ട എന്ന് പറഞ്ഞ് സഭ അത് തിരസ്കരിച്ചു. അതുപോലെ തന്നെ രണ്ടാമത് 1972 മുതൽ കയ്യേറ്റങ്ങൾ ഉണ്ടായപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ വൈദികരെയും ജനങ്ങളെയും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പള്ളികളിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അതെല്ലാം മൗനമായി കടിച്ചമർത്തി ഒരു ക്രമസമാധാന പ്രശ്നവും സൃഷ്ടിക്കാതെ സമാധാനത്തിന് വേണ്ടി നിലപാടെടുത്തവരാണ് ഓർത്തഡോക്സുകാരെ. വീണ്ടും മൂന്നാമത് 1995 കോടതി വിധിക്ക് അനുരൂപമായി ഒരു നിലപാടെടുത്ത് 1934 ഭരണഘടനയെ അംഗീകരിച്ച വൈദിക സ്ഥാനികളെയും ജനങ്ങളെയും ഓർത്തഡോക്സ് സഭ ഉൾക്കൊള്ളുകയും അവരെല്ലാം ഒരു സഭയുടെ ഭാഗമായി തീരുകയും ചെയ്തു. അവിടെയും ഓർത്തഡോക്സ് സഭ വിട്ടുവീഴ്ചയും താഴ്ന്നു കാണിച്ചു. നാലാമതായിട്ട് അനേകം ചർച്ചകളോട് സഹകരിക്കുകയും കോടതി വിധി പറഞ്ഞതുപോലെ ജസ്റ്റിസ് മളിമഡിന്റെ നേതൃത്വത്തിൽ മധ്യസ്ഥതയിൽ നടന്നതായ അസോസിയേഷൻ യോഗത്തിൽ സഹകരിക്കുകയും അങ്ങനെ താഴ്മയോടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ YMCAയുടെ നേതൃത്വത്തിലും കളക്ടർമാരുടെ നേതൃത്വത്തിലും SPമാരുടെ നേതൃത്വത്തിലും ഒക്കെ നടന്നിട്ടുള്ളതായ ചർച്ചകളിൽ സഹകരിച്ച് ഇത് പ്രശ്നം പരിഹരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കോടതി പറഞ്ഞ കാര്യങ്ങളെല്ലാം വീണ്ടും എടുത്ത് ചർച്ച ചെയ്യാനായിട്ട് പാത്രികർക്കസ് വിഭാഗം ചർച്ച വേണം എന്ന് പറയുമ്പോൾ
അതിനോട് സഹകരിക്കാനാണ് ഓർത്തഡോക്സ് സഭയ്ക്ക് സാധിക്കാത്തത്. അഞ്ചാമതായിട്ട് 2001 മലങ്കര സഭയുടെ തലവൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനി സഭയിൽ സമാധാനം ഉണ്ടാകുവാനായിട്ട് തന്റെ മലങ്കരമത്രാപുരിയത്തൻ സ്ഥാനം ത്യാഗം ചെയ്യുവാൻ സന്നദ്ധനായിരുന്നു. അദ്ദേഹം തന്നെ കോടതിയിൽ പറഞ്ഞു, മലങ്കരമത്രാപുരിയത്തൻ സ്ഥാനം വേണമെങ്കിൽ ഞാൻ സ്ഥാനത്യാഗം ചെയ്യാം, വീണ്ടും എന്റെ ജനങ്ങൾ എനിക്ക് സപ്പോർട്ട് നൽകുന്നു എങ്കിൽ മാത്രം ആ സ്ഥാനത്ത് തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അങ്ങനെ ആ സ്ഥാനത്യാഗം വരെയും ചെയ്യുവാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു സഭയുടെ തലവൻ എന്നുള്ളത് വിട്ടുവീഴ്ചയല്ലേ, പൊതുജനം മനസ്സിലാക്കട്ടെ. പിറവം കോടതി വിധി വന്നിട്ട് ഒരു വർഷത്തിലധികം കഴിഞ്ഞു. ഇത്രയും നാൾ ക്ഷമയോടെ ഓർത്തഡോക്സ് സഭ കാത്തിരുന്നു സമാധാന ലംഘനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, സമാധാനത്തോടെ എല്ലാം തീരുന്നതിന് വേണ്ടിയിട്ട് കാത്തിരുന്നു. അവസാനമാണ് ഇപ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ ലഭിച്ചു കഴിഞ്ഞപ്പോഴാണ് പള്ളിയിൽ പ്രവേശിക്കാനായിട്ട് സംരംഭം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും വിധി നടപ്പാക്കാനുള്ളതായ ചർച്ചകളിലെല്ലാം ഓർത്തഡോക്സ് സഭ സഹകരിക്കുന്നുണ്ട്. കളക്ടർമാര് വിളിക്കുന്നതായ സമാധാന യോഗങ്ങളിലും അതുപോലെ എല്ലാ കാര്യങ്ങളിലും സഹകരിച്ച് സംബന്ധിച്ച് ഇവിടെ എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാധാനം കൈവരുന്ന നാളുകൾ അകലെയല്ല എന്ന് നമുക്ക് വിചാരിക്കാം. വടവോട് പള്ളിയിൽ അനുകൂലമായിട്ടുള്ള വിധി നൽകി, പള്ളിക്കകത്തു നിന്ന് പല സാധനങ്ങളും മോഷണം പോയിരിക്കുന്നു. ഈ വിധി വന്നതിന് ശേഷമാണ് എന്നുള്ളതുകൊണ്ട് പോലീസ് അധികാരികൾക്ക് മോഷ്ടാക്കൾ ആരാണ് എന്ന് കണ്ടുപിടിക്കുവാൻ എളുപ്പമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. സഭയ്ക്ക് വേണ്ടിയും സഭയുടെ സമാധാനത്തിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം.